നമസ്കാരം ചിരവൈരികളായ രണ്ട് രാജ്യങ്ങളാണ് തെക്കൻ കൊറിയയും വടക്കൻ കൊറിയയും ഇവർ തമ്മിൽ വലിയ സംഘർഷങ്ങളാണ് കാലങ്ങളായി നിലനിൽക്കുന്നത് എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇരു രാജ്യങ്ങളും സമാധാനത്തിൽ പോകുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരുന്നത് സാധാരണഗതിയിൽ പുറമേ സമാധാനമാണെങ്കിലും ഇരു രാജ്യങ്ങളും അവരുടെ ഉള്ളിൽ ഈ ശത്രുത വെച്ച് പരസ്പരം ഭയപ്പെട്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും അവരുടെ പ്രതിരോധ രംഗം ശക്തമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എന്നാൽ ഇതെല്ലാം മാറിയിട്ട് ഇപ്പോൾ ശക്തമായ ഒരു യുദ്ധത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും മാറുന്ന ഒരു ലക്ഷണമാണ് കാണിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് തെക്കൻ കൊറിയയും വടക്കൻ കൊറിയയും തങ്ങളുടെ അതിർത്തികളിൽ സൈന്യത്തെ വിന്യസിച്ച് ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാരണമാകട്ടെ കഴിഞ്ഞ ദിവസം വടക്കൻ കൊറിയ അവരുടെ ഒരു ഡ്രോൺ തെക്കൻ കൊറിയയുടെ മുകളിലൂടെ പറത്തുകയും ഈ ഡ്രോൺ തെക്കൻ കൊറിയയുടെ സൈന്യം വെടിവെച്ച് താഴെയിടുകയും ചെയ്തു ഇതോടുകൂടിയാണ് ഈ പ്രദേശത്ത് ഒരു സംഘർഷത്തിന്റെ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് യാതൊരു പ്രകോപനവും ഇല്ലാതിരിക്കെ വടക്കൻ കൊറിയ തങ്ങളുടെ ഡ്രോൺ തെക്കൻ കൊറിയയുടെ മുകളിലൂടെ പറത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ചില ആഴ്ചകളായിട്ട് ഈ മേഖല വളരെ സംഘർഷഭരിതമാണ് ഇതിന് തുടക്കം കുറച്ചതാകട്ടെ ജപ്പാനും തെക്കൻ കൊറിയയും അതുപോലെ തന്നെ അമേരിക്കയും ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഇതോടുകൂടി പ്രകോപിതരായി തീർന്ന വടക്കൻ കൊറിയയും കിങ് ജോങ് ഉന്നും അവരുടെ പതിനയ്യായിരം കിലോമീറ്ററിനപ്പുറത്തേക്ക് പോകുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തുടരെ തുടരെ പായിക്കുകയായിരുന്നു ഇങ്ങനെ ഈ പ്രദേശം ഒരു സംഘർഷഭരിതമായി മാറുകയാണ് ഇതിനിടയിൽ കിടക്കുന്ന ജപ്പാനും കൂടുതൽ ശക്തിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പ്രതിരോധ ആയുധങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നുമെല്ലാം വാങ്ങിക്കൂട്ടുകയാണ് അതായത് തികച്ചും സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് തെക്കൻ കുറിയും വടക്കൻ കുറിയും തങ്ങളുടെ സൈന്യത്തെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതായത് ഏതു സമയമാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് എന്നാണ് ഇപ്പോൾ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് Mustask Valmarar.